ഗൈസ്, നമ്മളിപ്പം മഹാരാഷ്ട്ര എത്തിയേക്കാണ്. ഗുജറാത്ത് നിന്ന് നേരെ കയറി മഹാരാഷ്ട്ര. അതിലൊന്നും വ്ളോഗ് ചെയ്തിട്ടില്ല, അഹമ്മദാബാദ് ഒന്നും വ്ളോഗ് ചെയ്തിട്ടില്ല. നേരെ ജയ്പൂരിന്ന്, എന്താ പറയുക, ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട്. ജയ്പൂർ ഭയങ്കര ചൂടായിരുന്നു, അതുകൊണ്ട് പിന്നെ ഉദയ്പൂർ പോകണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഭയങ്കര ചൂടായതുകൊണ്ട് ഞങ്ങളത് സ്കിപ്പ് ചെയ്ത് നേരെ അഹമ്മദാബാദ് എത്തി. അഹമ്മദാബാദ് എത്തി നോക്കുമ്പോൾ അവിടെയാണെങ്കിൽ 42 ഡിഗ്രി ചൂട്. നേരെ റൂമിൽ കയറി അങ്ങോട്ട് രാത്രി ഫുഡ് കഴിക്കാൻ പുറത്തിറങ്ങിയെന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. റൂമിൽ റെസ്റ്റ് എടുത്തു. ഇന്നലെ അറൗണ്ട് ഒരു 650 കിലോമീറ്റേഴ്സ് എങ്ങാനും കവർ ചെയ്തു ഒരു സ്ട്രെച്ചിൽ. അത് കഴിഞ്ഞ് നേരെ കിടന്നിറങ്ങി രാവിലെ ഒരു 6 മണിയാകുമ്പോൾ ഞങ്ങൾ അഹമ്മദാബാദിൽ നിന്ന് മുംബൈ പിടിക്കാനായിട്ട് ഇറങ്ങി. ഇപ്പോൾ ഓൾമോസ്റ്റ് മുംബൈ നിയർ അറൗണ്ട് 100 കിലോമീറ്റേഴ്സ് സംതിങ് ആണുള്ളത്. ഈ മഹാരാഷ്ട്രയിലെ കാടുള്ള സ്ഥലത്തേക്കുള്ള ഗുജറാത്ത് മഹാരാഷ്ട്ര ബോർഡർ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഒരു കാടുള്ള സ്ഥലത്താണ് ആക്ച്വലി. നമുക്ക് രണ്ട് സൈഡും ഫുള്ള് കാടാണ്, ഫോറസ്റ്റ് ഏരിയ. ഇനി ഞങ്ങൾ ഒറ്റയ്ക്കായ ചടപ്പുണ്ടായിരുന്നു. അന്ന് കുറച്ച് ദിവസം മുന്നേ വരെ വിക്കി മാമനും ടീംസും എല്ലാവരും ഉണ്ടായിരുന്നു. ഷംസു, ജബ്ബാർ, എന്താ ജോബ്, സൽമാൻ ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അവര് ട്രെയിനിൽ കയറ്റി പോയപ്പോഴും തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഭയങ്കര വിഷമമായി പോയി, ഒറ്റപ്പെട്ടു. പിന്നെ ഞങ്ങൾ രണ്ടാളും മാത്രം. ഇനി എന്താ ഗോവയിലൊരു സർപ്രൈസ് ഇരിപ്പുണ്ട്, നമുക്ക് കാണാം. ഗോവയിൽ പൊളിയാക്കി ഗോവയാണ് ലക്ഷ്യം. മുംബൈയുടെ ഒരറ്റത്ത് അറബിക്കടലും മറ്റേ അറ്റത്ത് റോക്കി ബായ്, ഇതേ നിൽക്കുന്ന റോക്കി ബായ്. വേണ്ട താജ് ഹോട്ടൽ, നമ്മളെ അന്നത്തെ ഭീകരാക്രമണം നടന്ന താജ് ഹോട്ടൽ. പക്ഷേ അടിപൊളി ലുക്കല്ലേ ഇത്? ഇത് രണ്ടും ഇവിടെ രക്ഷയില്ലാത്തത്. ഭയങ്കര റഷാണ് കേട്ടോ. റോക്കി ബായുടെ മ്യൂസിക് ഇട്ടിട്ടുണ്ട്. സെറ്റ് അല്ലേ ഗൈസ്? ഇത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഹിസ്റ്ററിയാണ് ഇതിവിടെ പറഞ്ഞേക്കുന്നത്. അങ്ങനെ നോക്കിയ ഹിസ്റ്ററി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യയിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. ഹിന്ദി അല്ല, മറാഠിയാണോ? വാട്ടവർ, ഹിന്ദി തന്നെ, ഹിന്ദി തന്നെ. ഗൈസ്, താജ് ഹോട്ടലിന്റെ ഒരു ക്ലോസർ വ്യൂ ആണത്. ഇതെല്ലാം ഷോട്ടൊക്കെ എടുക്കുന്നുണ്ട്. ഗൈസ്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നുള്ളത് റോക്കി ബോയിന്റെ ബോട്ടുകളൊക്കെ പോകാം. ഗൈസ്, നമ്മളെ നാട്ടില് കാസർഗോഡുള്ള 3 ചേട്ടന്മാരാണ്. ഇവർ ഇത് 25 കൊല്ലമായിട്ട് ഇവിടെ ഇന്നും വരുന്നുണ്ടെന്ന് അവരായി പറഞ്ഞേക്ക്. പേര് പറഞ്ഞോളി. ഓക്കെ, ഇവര് കാസർഗോഡാണ്. ഇവരുടെ മുംബൈയിൽ 25 വർഷമായിന്ന് പറഞ്ഞേ. ഡെയിലി ഇവിടെ വന്നിരിക്കുമ്പോളെ ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യന്റെ അവിടെ. അപ്പോ ഞങ്ങള് വെറുതെ ഇതില് പാസ് ചെയ്യുമ്പോൾ ജസ്റ്റ് മലയാളം കേട്ടപ്പോ ചോദിച്ചതാ. ഓക്കെ, ശരി, കണ്ടത് സന്തോഷം. ഗൈസ്, ഞങ്ങൾ ഇവിടെ മറൈൻ ഡ്രൈവിൽ എത്തിക്കാണ്. അവിടെ ഇരുട്ടായോണ്ട് മരിക്ക് കാണില്ല, പക്ഷെ ലൈറ്റൊക്കെ വെച്ച് അടിപൊളി ലുക്ക്. അവിടെ നേരിട്ട് കാണാൻ പൊളിയാണ്, അടിപൊളിയാണ്. ഗൈസ്, മുംബൈയിലെ തെരുവുകളിലൂടെ ഞങ്ങൾ നടക്കുന്നു. ഡോണാവാനായി വന്നിരിക്കുന്നു.
क्या चाहिए तेरे को दुनिया रॉकी भाई ने मुंबई गाइस यंगल मराइन ड्राइव ने एवडेक നമ്മുടെ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഒരു ക്യാബ് വിളിച്ചേക്കായിരുന്നു പങ്കജ് ഭായ് ഹായ് ഭായ് ഇതാണ് നമ്മുടെ ഡ്രൈവർ നല്ല കമ്പനിയാണ് ഇങ്ങനെ ജാർഖണ്ഡിലാണ് ജാർഖണ്ഡിൽ നിന്ന് ഇവിടെ മുംബൈയിൽ ജോലി ചെയ്യാൻ വന്നാണ് അടിപൊളിയാണ് നല്ല കമ്പനിയാണ് ഗൈസ് കുറേ കാലത്തിന് ശേഷം ഞങ്ങൾക്ക് മുംബൈയിൽ നിന്ന് പൊറോട്ടയും ബീഫും കിട്ടിയിരിക്കുകയാണ് ഓയ്യേ Yeah.